ഈ ഒരു ലക്ഷം പേരും ഗാളിയറിൽ നിന്ന് നടക്കുക നടക്കുക അത് ഇന്ത്യയിൽ നല്ല ഭാഗത്തുനിന്ന് വരികയാണ് ഞങ്ങളുടെ രമ്യ ഹരിദാസ് അങ്ങയുടെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കുട്ടിയെടുക്കുന്നത് അവരെ ഉപയോഗപ്പെടുത്തുകയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അതുകൊണ്ടാണ് കണ്ണൂരിലൊക്കെ കർഷക സമരം നടക്കുകയാണ് അതെ അതിനോടുള്ള അങ്ങേയുടെ സമീപനം എന്താണ് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ ഭൂപ്രശ്നത്തില് ആ ഒരു ഒക്കെ പറഞ്ഞാൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ഭൂമി കിട്ടി കാരണം രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി ഏഴിലെയും സമരം കാരണമാണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ടായത് സമരത്തെക്കുറിച്ച് രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ ഒരു ഒരു അഞ്ഞൂറ് പേരെയും കൊണ്ട് ഗോളിയർ നിന്ന് ഡൽഹി വരെ നടന്നു 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 അപ്പോൾ അതൊരു മാസത്തെ നടപ്പാണ് അതൊരു ചേതാവിനി എന്ന് പറഞ്ഞു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അതാ നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം ഇരുപത്തയ്യായിരം പേർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു അത് കഴിഞ്ഞു അതിന് അത്യാവശ്യം മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയത് കിട്ടി കിട്ടി കുറച്ചു പോകാൻ കിട്ടിയത് പക്ഷേ ഇരുപത്തഞ്ച് ആയിരം പേര് ഒരു മാസം നടന്നു ഒരു മാസം നടന്നു ഒരു മാസം രണ്ടായിരത്തി ആറിൽ നടന്നു അഞ്ഞൂറ് പേർ ആ അഞ്ഞൂറ് പേരാണ് പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കോർഡിനേറ്റ് ചെയ്തത് കാരണം അവർക്കും പഠിക്കണമല്ലോ ഇതെങ്ങനെയാണ് ചെയ്യാൻ കഴിയാന്ന് എന്നിട്ട് അന്ന് ഡൽഹി ചെന്നിട്ട് കണ്ട് നെഗോഷിയേഷൻ നടത്തി ആദ്യത്തെ റൗണ്ട് ആദ്യത്തെ റൗണ്ടിൽ നെഗോഷിയേഷൻ നടത്തും ചെയ്യാമെന്ന് പറഞ്ഞു മന്ത്രിമാരൊക്കെ വന്നാരും അന്ന് അന്ന് നമ്മുടെ രഘുവേഷ് പ്രസാദ് ജി തന്നെ രഘുവേഷ് പ്രസാദ് ജിയാണ് അന്ന് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ആദ്യത്തോടെയാണ് കാര്യം അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ഇരുപത്തയ്യായിരം പേര് കൊണ്ടുപോയപ്പോൾ അത് വലിയ അറ്റൻഷൻ ഉണ്ടായി വീണ്ടും നടന്നു നടന്നു ഇരുപത്തയ്യായിരം പേർ അതൊരു മാസം നടക്കേണ്ടി വന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആദ്യമൊക്കെ രാംലീല മൈതാനിൽ ജയിലൊക്കെ ആക്കി ഞങ്ങളൊക്കെ അതിനുള്ള പൂട്ടാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഇവരാരും തിരിച്ചു പോവില്ല എന്ന് കണ്ടപ്പോൾ രഘുവേഷ് പ്രസാദിനെ അയച്ചു മൻമോഹൻ സിംഗ്ജി അഗ്രിമെൻ്റ് ഉണ്ടായി അഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഭൂമി വിതരണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒരു നാഷണൽ കമ്മീഷൻ ഉണ്ടാക്കി പ്രൈം മിനിസ്റ്ററുടെ ചെയർമാൻഷിപ്പിൽ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററുടെ അധ്യക്ഷതയിലൊരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്ത് അവിടെ തിരിച്ചു എത്ര കാലം അവിടെ ഡൽഹി ചെന്നെങ്കിൽ എത്ര ദിവസം മൂന്ന് ദിവസം അല്ല 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 എല്ലാവരും പങ്കെടുത്തു അതിൽ ഒരുപടി ആളുകൾ ഈ ഈ രാജ്യത്തെ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ എല്ലാ ലീഡേഴ്സും എത്തി എന്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡേഴ്സ് ഉണ്ടായി കോൺഗ്രസ് പാർട്ടിയുടെ ലീഡേഴ്സ് ഉണ്ടായി എല്ലാവരും ഉണ്ടായി മിസ്റ്റർ ബർദൻ ഉണ്ടായിരുന്നു മെധാ പാഡ്കർ ഉണ്ടായിരുന്നു അരുണ റോയുണ്ടായിരുന്നു ജ്യോതിരാജ് സിന്ധ്യ ഉണ്ടായിരുന്നു വരാതെ ഒരാരുമില്ല നമ്മുടെ സുന്ദർലാൽ ബഹുബുണി ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു അഞ്ച് വർഷം സമയം കൊടുത്തത് ഗവൺമെൻറ്റിന് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല ശരിക്ക് ചെയ്തില്ല എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഒരു കുറേ നിയമപരിഷ്കാരം വന്നു അതിൽ വെച്ചാണ് ഈ ഒരു നിയമപരിഷ്കാരം വന്നത് ഇതാണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്റ്റാണ് ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആണ് രണ്ടായിരത്തി അഞ്ചിന് മുൻപ് രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് ആരുടെ കയ്യിലൊക്കെയാണോ ഭൂമി ഉള്ളത് ഭൂമിയുള്ളത് ആ ഭൂമി അവകാശം അവർക്ക് കൊടുക്കാം ആദിവാസികൾക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പെൻഡൻറ്റ് കമ്മ്യൂണിറ്റി ആരാണോ ഫോറസ്റ്റിൽ താമസിക്കുന്നവർ കമ്മ്യൂണിറ്റി ആരാണോ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റു അത് കാരണം ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭൂമി കിട്ടി പത്തേക്കർ കിട്ടി അഞ്ച് ഏക്കർ കിട്ടി രണ്ട് ഏക്കർ കിട്ടി ഒരേക്കറ് കിട്ടി പക്ഷേ കിട്ടി ആ ഭൂമിയാണിപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭൂമിയിൽ വെള്ളം വേണം ആ ഭൂമി നന്നാവണം ആ ഭൂമിയിൽ ഓർഗാനിക് ഫാമിംഗ് വേണം അപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ ഈ ഭൂമി കിട്ടിയവരാണ് കോവിഡിന് വേണ്ടി ഒരു പത്ത് ക്വിൻ്റൽ കൊണ്ടുപോയിക്കോളൂ ഒരു ഇരുപത് ക്വിൻ്റൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നത് ആരാ ഈ കോവിഡിന് വേണ്ടി ഞങ്ങൾ അറുപതിനായിരം പേരെ സഹായിച്ചത് ഈ ഭൂമി കിട്ടിയവരുടെ കയ്യിലുള്ള ഗോതമ്പം കൊണ്ടും അരി കൊണ്ടുമാണ് അപ്പോൾ അത് ഒരു സംഘടനയെ വളർത്താൻ സഹായി സഹായിച്ചു അതുകൊണ്ടാണ് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഒരു ലക്ഷം പേരെയും കൊണ്ടുപോകാൻ കാരണം ഈ ഇതൊന്നും പോരാ ഈ ഒരു ലക്ഷം പേരും ഗാളി നടക്കുക നടക്കുകയാണ് അത് ഇന്ത്യയിൽ നിന്ന് നാല് ഭാഗത്തുനിന്ന് വരികയാണ് മണിപ്പൂരിൽ നിന്നും ആസാമിൽ നിന്നും എല്ലാവരുടെ നിന്നും കേരളത്തിൽ നിന്നും തമിഴ് പരിഷത്ത് ഏക ഏകാ പരിഷത്തും ഏകതാ പരിഷത്തോട് കൂടിയുള്ള മറ്റ് സംഘടനകളും എല്ലാവരും കൂടെ ഗോവലിയർ എത്തുന്നു ഗോളിൽ നിന്ന് നടക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഗോളിയറിൽ ജയരാം രമേഷും ജ്യോതിരാശിന്ധ്യൊക്കെ വന്ന് ക്ഷമിച്ചു ഈ സമരം ഇല്ലാതാക്കാൻ വേണ്ടി ഇല്ലാതെന്ന് വെച്ചാൽ നിങ്ങൾ പോകും ഞങ്ങൾ ചെയ്യാമെന്ന് അപ്പോൾ ഓറലായിട്ട് പറഞ്ഞുകൊണ്ടൊന്നും സാധിക്കില്ല എന്തുണ്ടെങ്കിലും എഴുതി തരണം ഒപ്പിടണമെന്ന് പറഞ്ഞു അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ജയറാം രമേശ് തിരിച്ചുപോയി അപ്പോഴാണ് നടപ്പ് തുടങ്ങിയത് അപ്പോൾ ആഗ്രയിൽ കൂടി അവർക്ക് മനസ്സിലായി ഈ ഒരു ലക്ഷം പേർ ഡൽഹിയിൽ വന്നാൽ പണിയാവും കുഴപ്പത്തിലാവും ഇത് തീർത്തേ പറ്റൂ അപ്പോൾ ഒരു ലക്ഷം കോപ്പി പ്രിൻ്റ് ചെയ്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒപ്പിട്ടു ജയറാം രമേഷ് എൻ്റെ കൂടെ അവിടെ വന്നിട്ട് ഈ അഗ്രിമെൻറ്റിൽ ഒരു പത്തിന അഗ്രിമെൻറ്റ് ഞങ്ങൾ സ്ത്രീകളുടെ ഭൂമി അവകാശം സ്വീകരിക്കുന്നു പാവപ്പെട്ടവർക്ക് പത്ത് സെൻ്റ് ഭൂമി കൊടുക്കുക എന്ന് പറയുന്നു കൃഷിഭൂമി കൊടുക്കാൻ ഏൽക്കുന്നു ഇതിനെല്ലാം വേണ്ടി എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും തയ്യാറാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്തിന് കരാർ അതിലാണ് ഒപ്പിട്ടത് നടക്കുക നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരുന്നു ആഗ്രഹത്തിൽ എത്തുമ്പോഴത്തേക്ക് നെഗോഷിയേഷൻ ഒരു ഷെയ്പ്പിലായി അപ്പോൾ തമാശക്കെല്ലാവരും പറയുക ഒരു ഒരാഗ്ര അഗ്രിമെൻ്റ് ഉണ്ടായത് പാകിസ്ഥാനുമായിട്ടാണ് ഒരു അഗ്രിമെൻറ്റ് ഉണ്ടായത് എക്താ പരിഷത്തുമായിട്ടാണ് അപ്പോൾ അതാണ് ആഗ്രഹ അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ അതോടുകൂടി മടങ്ങി അതോടുകൂടി മടങ്ങി അവിടെ സമ്മേളനം പക്ഷേ അവിടെ അതിൽ നിന്നാണ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നത് ലാൻഡ് എക്യുസിഷൻ ആക്ട് എയ്റ്റീൻ നയൻറ്റി ഫോറിലെ ആക്ട് ആണ് ബ്രിട്ടീഷ് ടൈമിലുള്ള ആക്ട് ആണ് അതെന്ത് പറയുന്നു ഏത് ഭൂമിയും എല്ലാ ഭൂമിയുടെയും സ്വാമി ഗവൺമെൻറ്റാണ് നമ്മളൊക്കെ അതിൽ വെറും പാട്ടക്കാരാണ് എപ്പോൾ വേണം തിരിച്ചെടുക്കാം അതുകൊണ്ടാണല്ലോ വലിയ വലിയ ഭൂമികളൊക്കെ എക്വയർ ചെയ്യുന്നത് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിന് വേണ്ടിയും ഇതിനു വേണ്ടിയും അതിനുവേണ്ടിയൊക്കെ അപ്പം ഞങ്ങളത് പറഞ്ഞു അത് സാധിക്കില്ല അത് ചെയ്യാൻ പാടില്ല ലാൻഡ് എക്യൂസിയേഷനെതിരായിട്ട് പുതിയൊരു നിയമത്തിന് വേണ്ടി സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ജയറാം രമേഷ് കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ട് ഉണ്ടല്ലോ അത് വളരെ പ്രോഗ്രസീവ് ആക്ട് ആണ് അതിൽ അഞ്ച് ക്ലോസ് ശ്രദ്ധിക്കപ്പെടണം ഒന്ന് എൺപത് എഴുപത് ശതമാനം ആളുകളുടെ അനുമതിയില്ലാതെ ഭൂമി എടുക്കില്ല രണ്ടാമത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയ ശേഷമേ എടുക്കുള്ളൂ ഭൂമി എടുക്കുന്നത് കൊണ്ട് സോഷ്യൽ പ്രോബ്ലം ഉണ്ടാവുമെങ്കിൽ അത് ചെയ്യില്ല മൂന്നാമത് നല്ല ഭൂമിയൊന്നും ഡെവലപ്മെൻ്റ് പ്രൊജക്ട്സിന് വേണ്ടി എടുക്കില്ല മൾട്ടിപ്പിൾ ക്രോപ്പ് ലാൻഡ് എടുക്കില്ല സാധാരണ ഭൂമി ഭൂമിയെടുക്കുകയുള്ളൂ അതുകൂടാതെ ഭൂമിയിൽ ഭൂമിയുടെ കമ്പൻസേഷൻ കിട്ടുന്നത് ഭൂമിയുടെ ഉടമയ്ക്ക് മാത്രമല്ല അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും കിട്ടും ഫൈനലി ഈ ഭൂമി അഞ്ച് വർഷം കൊണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചറിച്ച് കൊടുക്കും അത്രയും പ്രോഗ്രസീവായ ഒരു മാറ്റം വന്ന ഒരു പുതിയൊരു ആക്ട് വരാൻ കാരണം ഈ സമരം ഈ ആഗ്ര അഗ്രിമെൻ്റ് ആണ് അതാണ് മോദി വന്ന ഉടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അദ്ദേഹം അതിനെ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ഓർഡിനൻസ് നമ്പർ വൺ ഓർഡിനൻസ് നമ്പർ ടു ഓർഡിനൻസ് നമ്പർ ത്രീ കൊണ്ടുവന്നു അപ്പോഴാണ് വീണ്ടും വലിയൊരു സമരം അത് എൻ ഡി ടി വി ഒക്കെ കവർ ചെയ്തൊരു സമരം ഉണ്ടായത് പൽവൽ എന്ന സ്ഥലത്ത് നിന്നും ഡൽഹിയിലേക്ക് നടന്നു അണ്ണാ ഹസാരെ സ്വാമി അഗ്നിവേഷ് മെദാ പാഡ്കർ അരുണ റോ ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ഏ സസൻ സുബ്രാവു ഗോവിന്ദാചാര്യ ആരും വിട്ടില്ല എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഏക്താ പരിഷത്ത് ഒരു വലിയ നടപ്പ് സംഘടിപ്പിച്ചപ്പോൾ പാർലമെൻറ്റിലും അതിൻ്റെ ശബ്ദം ഉയർന്നു അന്ന് രാജ്യസഭയിൽ കോൺഗ്രസ്സിന് അധിക സ്ഥാനം ഉണ്ടായിരുന്നതുകൊണ്ട് രാജ്യസഭയിലും വിരോധമുണ്ടായി പുറത്തും ഉണ്ടായതുകൊണ്ട് ആ അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു അപ്പോൾ സമരങ്ങളെക്കൊണ്ട് നിയമങ്ങളുണ്ട് മാറ്റി മാറ്റിയിട്ടില്ല ഇല്ല മാറ്റിയിട്ടില്ല ആ ലാൻഡ് റിഫോംസ് നിയമങ്ങൾ അന്നും പരിഷ്കരിച്ചത് ഇപ്പോഴും ഉണ്ട് ഇന്നും ഇന്നും പലരും പോരാടുന്നത് അതിന് നടപ്പിലാക്കാൻ വേണ്ടിയാണ് എവിടെയെങ്കിലും അത് നടപ്പിലാക്കാതിരുന്നാൽ ഉന്നയിക്കപ്പെടുന്ന അതാണ് എഴുപത് ശതമാനം ആളുകളുടെ കൺസെൻ്റ് എടുത്തിട്ടില്ല കമ്പൻസേഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ആ നിയമത്തെ വെച്ചുകൊണ്ടാണ് അപ്പോൾ പ്രോഗ്രസീവ് നിയമങ്ങൾ ഉണ്ടാവാതിരുന്നാൽ അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് സമരങ്ങൾ കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കാമെന്നും സമരങ്ങൾ കൊണ്ട് നിയമങ്ങളെ പൊളിക്കാൻ ശ്രമിക്കുന്ന നിർത്താൻ കഴിയുമെന്നെല്ലാം ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് കർഷകർ സമരം ജീവങ്ങൾ പറയുന്നത് നിയമങ്ങൾ മാറ്റാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ് പറയാൻ പാടില്ല അതായത് ചോദ്യം കർഷക സമരം സമരമാണ് അതിനോടുള്ള അങ്ങേര സമീപനം എന്താണ് ഒരു ഒരു കാര്യം പ്രൊസീജിയറൽ മിസ്റ്റേക്ക് വളരെയധികം വന്നു അതിൽ ഈ നിയമത്തിൽ ഓക്കെ ഹിസ്റ്റോറിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പറഞ്ഞു കൃഷിക്കും ഇൻഡസ്ട്രിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാൽ കാലാന്തരത്തിൽ എന്താ സംഭവിച്ചത് കൃഷി ഇല്ലാതായി കൃഷിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതായി ഇൻഡസ്ട്രി 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 എന്നാവാൻ തുടങ്ങി ഇൻഡസ്ട്രിയിലുണ്ടാകുന്ന എല്ലാ സാധനത്തിനും അതിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം ഇൻഡസ്ട്രി നടത്തുന്നവർക്കും കൃഷിയിൽ ഉൽപാദനങ്ങൾക്ക് വില നിർദ്ദേശം നിശ്ചയിക്കാൻ അധികാരമില്ലാതായി അപ്പം നമ്മൾ ഇത് രണ്ടിനെയും ഒരുപോലെ കണ്ടില്ല എന്നർത്ഥം ഇവിടെ എന്താ പാളിച്ച വന്നത് ഒന്ന് കോവിഡ് പോലെയുള്ള ഇത്രയും വലിയൊരു കഷ്ടം പിടിച്ച സമയത്ത് എല്ലാവരും എക്കണോമിക്കലായി വീക്കായിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു നിയമം ആരോടും കൺസൾട്ട് ചെയ്യാതെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കൃഷിക്കാരുമായിട്ട് കർഷകരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് കൊണ്ടുവരേണ്ടതായിരുന്നു കാരണം അവരുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന കൺസൾട്ടേറ്റീവ് പ്രോസസ്സിൽ കൂടെ നിയമം കൊണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് കോവിഡിൻ്റെ കവറിൽ ചെയ്തു കൺസൾട്ടേഷൻ ഇല്ലാതെ ചെയ്തു രണ്ടാമതൊന്ന് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി അതിനെ നോക്കാറുണ്ട് പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി നോക്കാറുണ്ട് ഇത്തവണ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് കൊടുത്തില്ല മൂന്നാമത് പാർലമെൻ്ററിൽ ഡിബേറ്റ് ചെയ്യാതെ വോയിസ് വോട്ടിൽ കൂടെ റഷ് ചെയ്തു അതിനെ പാസ്സാക്കാൻ വേണ്ടി അപ്പോൾ ചോദ്യം ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് അതാണ് ചോദ്യം ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഹൗസിനെ സഹായിക്കാൻ വേണ്ടിയാണോ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണോ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അവരോട് എന്തുകൊണ്ട് ചോദിച്ചില്ല സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല ഡിബേറ്റ് എന്തുകൊണ്ട് നടത്തിയില്ല എന്നപ്പോൾ സംശയമുണ്ടാകുന്നു ഇത് വളരെ ഇൻറ്റൻഷനലി കമ്പനികളെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു നിയമമാണെന്ന് തോന്നുന്നു രണ്ടാമത് കർഷകർ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ സമരം ചെയ്യുന്നു ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗവണ്മെൻറ്റ് സീരിയസ് ആയി സംസാരിക്കണം ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റ് മുഴുവൻ മന്ത്രിമാരെയും നാല് ഭാഗത്തും അയച്ചിട്ട് കർഷകരെല്ലാം ഞങ്ങളുടെ കൂടെയാണ് കർഷകരെല്ലാം ഞങ്ങളുടെ കൂടെയാണെന്നും എല്ലാ കർഷക സംഘടനകളും ഞങ്ങളുടെ കൂടെയാണെന്നും കാണിക്കാൻ ശ്രമിച്ചു അതായിരുന്നില്ല ആവശ്യം കർഷക സംഘടനയുടെ കൂടെ ഓണസ്റ്റ്ലി ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ അന്നേ പരിഹരിക്കാൻ കഴിയുമെന്ന് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഇത് മീഡിയേറ്റ് ചെയ്യാൻ കഴിയണം കർഷക സമരം നൂറ് ദിവസം കഴിഞ്ഞതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോകാൻ പാടില്ല ഈ ഇടനിലക്കാരായ മണ്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം ആണല്ലോ സർക്കാർ പറയുന്നത് അത് ശരിയല്ല കാരണം വളരെ വർഷത്തെ സമരത്തിന് ശേഷമാണ് മണ്ടികൾ വന്നത് മണ്ടികൾ അഗ്രേറിയൻ റിഫോമിൻ്റെ അഗ്രേറിയൻ റിഫോമിൻ്റെ ഭാഗമായിട്ടാണ് മണ്ടികൾ വന്നത് ഇന്നാവശ്യം കുറേ കൂടി മണ്ടികൾ ഉണ്ടാവുക എന്നാണ് അപ്പം നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴും അറിയാതെയാളങ്ങൾ ഒരാൾ പിടിച്ച് പറയില്ലേ ഞാൻ എടുത്തു തരാം ഒരു പത്ത് രൂപ തന്നാൽ മതി എന്ന് മതിയെന്ന് അങ്ങനെ ജീവിക്കുന്നവരെല്ലാവരും ഉണ്ടെന്ന് വെച്ചോളൂ അത് ടിക്കറ്റ് കൗണ്ടറിലും ഉണ്ട് വണ്ടിയിലും ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എനിക്ക് പോകാനൊരു സ്ഥലമുണ്ട് എന്ന് കർഷകൻ വിശ്വസിക്കുന്നത് മണ്ടിയാണ് അവർക്കവിടെ നിൽക്കാനും വണ്ടി വയ്ക്കാനും വില പേശാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ആവശ്യം കുറേ കൂടി വണ്ടികൾ ഉണ്ടാക്കലാണ് ഒന്ന് പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിനെ നടപ്പിലാക്കണമായിരുന്നു സ്വാമിനാഥൻ പറയുന്നു കൃഷിക്കടം തഴുതി തള്ളണം ഇവർക്ക് ഉത്പാദനത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ വൺ ആൻഡ് ഹാഫ് പെർസെൻറ്റേജ് കൊടുക്കണം ഇതിലേ പറയുന്നുള്ളൂ അത് ചെയ്ത അത് ചെയ്യാമായിരുന്നു സ്ത്രീകൾക്ക് കർഷകരുടെ കർഷകരുടെ പൊസിഷൻ കൊടുക്കണമെന്നും അദ്ദേഹം പറയുന്നു കാരണം പുരുഷന്മാരെല്ലാം പുറത്തുപോയി പണിയെടുക്കുന്നതുകൊണ്ട് ബാങ്കിൽ പോകാനും ഒപ്പിടാനും സ്ത്രീകൾക്ക് അധികാരമില്ല കാരണം ഭൂമിയെല്ലാം പുരുഷന്മാരുടെ പേരിലാണ് അപ്പോൾ അത് റിക്കഗ്നൈസ് ചെയ്യണം സ്ത്രീകളെ കൃഷി കർഷകരായിട്ട് റിക്കഗ്നൈസ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ അതൊക്കെ നടപ്പിലാക്കി കൊണ്ട് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെയും മനസ്സിലാവുമായിരുന്നു അതൊന്നും നടപ്പിലാക്കാതെ എം എസ് പി ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കർഷകർ ആവശ്യപ്പെടുന്നത് എം എസ് പി കുറേം കൂടി വർദ്ധിപ്പിക്കണമെന്നാണ് കാരണം ഇന്ന് ഞാൻ ഉണ്ട് ഉൽപാദിപ്പിക്കുന്നതിനെല്ലാം എം എസ് പി കിട്ടുന്നില്ല ഒരു ഭാഗം എം എസ് പിയിൽ വിൽക്കാം ബാക്കി ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നു പക്ഷേ നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ വിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് മാത്രമായാൽ പിന്നെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ഹോർഡിംഗ് ഉണ്ടാവും കാരണം ഒരുപടി സാധനങ്ങൾ എത്ര വേണമെങ്കിലും വാങ്ങി കൂട്ടിവെക്കാമെന്ന് എന്ന് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി ഉണ്ടാക്കും അതുകൊണ്ട് ഇവരെ ഈ ഗോഡൗണുകളെന്നറിയും പിന്നെ അതിനുവേണ്ടിയുള്ള സമരങ്ങൾ ഓരോരുത്തരുടെ സമരങ്ങളായി മാറും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് നിയമങ്ങളും അത് മണ്ടിയുടെ കാര്യത്തിലായാലും കോർപ്പറ കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ കാര്യത്തിലായാലും ഈ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ പറയുന്ന കാര്യത്തിലായാലും ഇതെല്ലാം ഇതിലെല്ലാം പുനർ കൺസിഡർ ചെയ്യാനുള്ള ധാരാളം സാധ്യതകളുണ്ട് അപ്പം ഞാൻ പറയുന്നത് കർഷകരും ആക്ട് തിരിച്ചെടുക്കൂ എന്ന് പറയുന്നതിന് പകരം ആക്റ്റുകളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം അങ്ങയുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങയുടെ സംവിധാനങ്ങളൊക്കെ ഇത് ഈ കർഷക സമരത്തിൽ സഹായിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് കർഷക സഹായി സഹായിക്കുന്നതോട് കൂടെ ഞങ്ങൾ അവരോട് പറയുന്നത് വാശിയിലാവരുത് ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ തിരിച്ചെടുക്കില്ല നിങ്ങൾ പറയുന്നു തിരിച്ചെടുത്താലേ ഞങ്ങൾ പോവുള്ളൂ അപ്പോൾ ഇതൊരു ഡെഡ് ലോക്കാക്കി മാറ്റിക്കളഞ്ഞു സമരങ്ങൾ ഒരേ സമരത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടാവില്ല അങ്ങനെ ആരും കരുതരുത് ഒരു സമരം കൊണ്ടെല്ലാം നേടിയെടുത്തു അപ്പോൾ ഈ ജനങ്ങളെ സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്താ സമരത്തിൽ കുറച്ച് വല്ല നേട്ടങ്ങളുണ്ടായിരുന്നു ഞാൻ തോറ്റുപോയില്ല എന്ന് തോന്നിക്കലാണ് ഇങ്ങനെ തോറ്റുപോയി എന്ന് തോന്നുന്നത് എല്ലാവരും തിരിച്ചു പോകും ഒന്നും നേടിയില്ലല്ലോ കുറേ കാലം ഇരുന്നു പിന്നെ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് കർഷകരുടെ സമരങ്ങൾ ഉണ്ടാവാണ്ടായിരിക്കും അപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് ഗ്രാമത്തിൽ നിന്നൊരു സമരം കെട്ടിപ്പടുത്ത് പോ മുന്നോട്ട് പോകുന്നത് ഇതിനുണ്ടായ സമരങ്ങളെല്ലാം അണ്ണാ ഹജേരിയുടെ സമരമായാലും ജയപ്രകാശിന്റെ സമരമായാലും ഒക്കെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന സമരങ്ങളാണ് ഇതാണ് ആദ്യമായിട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്നും താഴെത്തട്ടിൽ നിന്നും വരണം ഇനി ശരിയായ റവല്യൂഷൻ വരണമെങ്കിൽ താഴെത്തട്ടിൽ വരണം ഈ സമരം തകർത്തു എന്ന് തോന്നാതെ അത് ഗവണ്മെൻറ്റിൻ്റെയും ആവശ്യമാണ് ഒരു ഡെമോക്രസിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യില്ല ഞങ്ങൾ നിയമം വിളിച്ചെടുക്കില്ല എന്നൊന്ന് പറയുന്നതിന് പകരം ഡെമോക്രസിയിൽ ജനങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ കേൾക്കുക ഇരുന്ന് സംസാരിക്കുക ശരിക്കു പറഞ്ഞാൽ ഒരു നോൺ വയലൻസ് സൊസൈറ്റി ഉണ്ടാക്കണമെങ്കിൽ ഡയലോഗ് എന്ന ഈ ആർട്ട് ഉണ്ടല്ലോ അതിനെ വർദ്ധിപ്പിക്കണം ദി ആർട്ട് ഓഫ് ഡയലോഗ് ഡയലോഗെന്ന് പറയും നമ്മളിരുന്ന് സംസാരിക്കുക സംസാരത്തിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ചർച്ചയിൽ കൂടെ അത് ചെയ്യാതെ ഒന്നുകിൽ ഞങ്ങൾ പോലീസിനെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യില്ല ഈ പൊസിഷനൊന്നും ഒരു ഡെമോക്രാറ്റിക് പൊസിഷനല്ല അങ്ങനെ നെഗോഷിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളാണ് ആണ് അപ്പോൾ അതിന് ഇനി സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ ഇടപെടാൻ സാധ്യതയുള്ളൂ അതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദിവസവും ടെലിഫോണിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് അതിനാണ് അപ്പോൾ വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കുറേ കർഷക സംഘടനയുമായിട്ട് ഞങ്ങൾ രാജസ്ഥാനിൽ ഇരിക്കാൻ പോകുന്നു അവരുമായി ചർച്ച ചെയ്ത ശേഷം ഗവൺമെൻറ്റുമായി സംസാരിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ചർച്ച ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നു അപ്പോൾ രണ്ട് ഭാഗത്തും ഡോർ തുറന്നു വെച്ചിരിക്കുന്നു ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സാധിക്കുമെങ്കിൽ ചർച്ചയിൽ കൂടെ ഗവൺമെൻറ്റിനെ എമെൻമെൻറ്റിനു വേണ്ടി പ്രേരിപ്പിക്കുക എമെൻമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കർഷകരുടെ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അത് ഈ സുപ്രീം കോർട്ടുണ്ടാക്കിയ കമ്മിറ്റിയല്ല വേണ്ടത് കർഷകർ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അവരാവശ്യപ്പെടുന്നതെല്ലാം ഗവൺമെൻറ് കേൾക്കുക ആ പ്രോസസ്സിന് വേണ്ടി രണ്ട് വർഷം ഉപയോഗിക്കുക അതിനുശേഷം മാത്രം ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് രണ്ടു പേർക്കും ഒരു വിൻ വിൻ എന്ന് പറയുന്നില്ല ഈ കാലത്ത് പറയുന്നത് പറയണല്ലോ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുമല്ലോ ആരും തോൽക്കേണ്ട ആവശ്യമില്ല ജേജകത്താവാമല്ലോ എല്ലാവർക്കും ജയിക്കാമല്ലോ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ആ ജനീവയിലേക്കുള്ള യാത്രയ്ക്ക് എന്താണ് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇല്ല അത് ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു ഗ്ലോബൽ മാർച്ചായിരുന്നു ഒമ്പത് രാജ്യങ്ങളെ പതിനൊന്ന് രാജ്യങ്ങളിൽ കൂടെ പദയാത്ര തന്നെ അതെ അതെ ഒരു വർഷം പതിനൊന്ന് രാജ്യങ്ങളിൽ കൂടെ പതിനൊന്നായിരം കിലോമീറ്റർ നടന്നുകൊണ്ട് ജനീവയിൽ എത്തുക എന്നായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ യാത്രകളുണ്ടാവുക അങ്ങനെ യാത്രകളിൽ കൂടെ മഹാത്മാഗാന്ധി പണ്ട് കാണിച്ചു തന്ന വഴിയിൽ കൂടെ ഈ ലോകത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷനെ അവരുടെ പോളിസി മാറ്റാൻ വേണ്ടി പ്രേരിപ്പിക്കുക ഇപ്പോൾ യുണൈറ്റഡ് നേഷനെ കാണാം വേൾഡ് ബാങ്ക് ഐ എം എഫ് ഡബ്ല്യു ടി ഒന്ന് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ നിയമങ്ങളാണ് കുറേയെല്ലാം നമ്മൾക്ക് ഇന്ന് കഷ്ടമുണ്ടാക്കുന്നത് ഡബ്ല്യു ടി ഒ ഉണ്ടാക്കുന്ന പ്രോബ്ലങ്ങളാണ് ഇന്ന് കൃഷിക്കാരനുഭവിക്കുന്നത് വേൾഡ് ബാങ്ക് ഉണ്ടാക്കുന്ന പ്രോബ്ലങ്ങളിലൊരു ഭാഗമാണ് ഇന്ന് ഡാംസ് കാരണം ആദിവാസികൾ അനുഭവിക്കുന്നത് മൈനിങ് കാരണം ആദിവാസി ആ ലിങ്ക് ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഗ്ലോബൽ പോളിസി ഫ്രെയിംവർക്ക് മാറാതെ നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് മാറില്ല അതുകൊണ്ട് ഞങ്ങൾ കരുതി മഹാത്മാഗാന്ധിയുടെ നൂറ്റൻപതാം വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രശ്നത്തെ മാത്രം ചർച്ച ചെയ്യാതെ ലോകത്തിൽ പ്രശ്നം ചർച്ച ചെയ്യണം അപ്പോൾ വല്ല മാറ്റങ്ങളും വരുന്നെങ്കിൽ അത് ലോകത്തിലെ എല്ലാ രാജ്യത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരനും ഉപയോഗപ്പെടുത്താൻ കഴിയണം അതുകൊണ്ടാണ് ഞങ്ങൾ ജനീവേ ആസ്ഥാനമാക്കി സ്ഥാനമാക്കി യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് അത് അർമേനിയ വരെ പോയി നേപ്പാളിൽ യാത്ര പോയി പാകിസ്ഥാനിൽ യാത്ര പോയി യു എ യിൽ പോയി ഇറാനിൽ പോയി അർമേനിയയിൽ എത്തിയപ്പോഴാണ് യാത്ര എന്നാണ് തുടങ്ങുന്നത് അല്ല അല്ലി ഗ്വാളിയറിൽ നിന്ന് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങി രാജഘാട്ടിൽ നിന്ന് വാഗ ബോർഡർ ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ സേവാഗ്രാമിലേക്ക് വന്നു നടന്നു വന്നു നാല് മാസം അതിനുശേഷം ഒരു ഡെലിഗേഷൻ നേപ്പാളിലേക്ക് പോകുന്നു ഒരു ഡെലിഗേഷൻ പാകിസ്ഥാനിലേക്ക് പോകുന്നു ഞാനൊരു ഡെലിഗേഷനുമായിട്ട് ഇറാനിലേക്ക് പോകുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അർമേനിയയിൽ ഒന്നു ചേരുന്നു എല്ലാവരും നടന്ന് പല സ്ഥലങ്ങളോട് അവിടെ എത്തുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള നടത്തം മുഴുവയ്ക്കാൻ കഴിഞ്ഞില്ല അർമേനിയയിൽ കോവിഡ് വന്നുകൊണ്ട് നിർത്തേണ്ടി വന്നു പക്ഷേ ഞങ്ങളുടെ യൂറോപ്യൻ ഫ്രണ്ട്സ് ആ യാത്ര വീണ്ടും പിന്നെ ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ബെൽജിയത്തിൽ നിന്നൊക്കെ തുടങ്ങി എത്തിച്ചു ഇനി ജനുവരി എത്തിച്ചു അവിടെ അവിടുത്തെ പ്രോഗ്രാം സെക്കൻഡ് ഒക്ടോബറിന് മഹാത്മാഗാന്ധിയുടെ ജന്മദിവസം ഒരു നോൺ വയലൻ്റ് കോൺഫറൻസിൽ കൂടെ അവസാനിപ്പിച്ചു ഓ അപ്പോൾ അതിപ്പോൾ അവിടെ അവസാനിച്ചില്ല ഇനിയിപ്പം ട്വൻ്റി ട്വൻ്റി മുതൽ ട്വൻ്റി തേർട്ടി വരെ ഇനി അടുത്ത പത്ത് വർഷം അതിനെ ശക്തിയായി നടത്താൻ വേണ്ടി ഒരു ഗ്ലോബൽ ക്യാമ്പയിനായി നടത്താൻ വേണ്ടി നാല് ഭാഗത്തും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ മെക്സിക്കോ ലാറ്റിൻ അമേരിക്കൻ കമ്മിറ്റിയായി ആഫ്രിക്കൻ കമ്മിറ്റിയായി യൂറോപ്യൻ കമ്മിറ്റിയായി ഈ കമ്മിറ്റികളെല്ലാം ചേർന്നുകൊണ്ട് ജസ്റ്റിസിനും പീസിനും വേണ്ടി ജസ്റ്റിസ് ഉണ്ടായാലേ പീസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ജസ്റ്റിസിനും പീസിനും വേണ്ടിയുള്ള വലിയൊരു ക്യാമ്പയിൻ ഒരു പത്ത് വർഷം നടക്കാൻ പോകണം ഇപ്പോൾ അങ്ങയുടെ മൊത്തം പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായി ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ വലിയൊരു ആവശ്യം ഇപ്പോൾ ഷം എന്ന് പറയും ഈ കോവിഡ് സമയത്ത് പണിയില്ലാതെ കഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഗ്രാമ ഗ്രാമങ്ങളിലുണ്ട് അവരുടെ കയ്യിൽ ഉള്ളത് ലേബർ മാത്രമാണ് ഈ ശരീരമുണ്ട് ഈ ശരീരത്തിൽ അധ്വാനിക്കാനുള്ള ശക്തിയുണ്ട് എന്താ ചെയ്യാൻ അധ്വാനിക്കാൻ വഴിയില്ല തിരിച്ച് പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പല ഗ്രാമങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ ഷം ബാങ്ക് എന്ന് പറയും ലേബർ ബാങ്ക് എന്ന് പറയും തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ബാങ്കിൽ പോയി പണമിടുന്നത് പോലെ ഞാൻ ബാങ്കിൽ പോകുന്നു ഇതാ എൻ്റെ ശരീരത്തിൽ ഒരു ഒരു ഒരാഴ്ച ജോലി ചെയ്യാനുള്ള ശക്തി ഉണ്ട് പക്ഷേ പണിയില്ല ഞാൻ ഈ ശക്തി ഇവിടെ പണയം വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാങ്ക് അത് സ്വീകരിക്കണം എന്നിട്ട് അവർക്ക് അതിന് പകരം ഗോതമ്പവും അരിയും കൊടുക്കണം അങ്ങനെ ക്ഷമ ഷം എന്ന ഇതുണ്ടല്ലോ ഈ ഈ അധ്വാനം എന്ന ഈ ശക്തിയെ അത് വേണ്ടാതൊരു സാധനമല്ല അത് നല്ലൊരു സാധനമാണ് ഈ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി മാത്രമാണ് വലിയ കേമുള്ളത് ഷം ശക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഈ ലോകത്ത് എന്ന് പറഞ്ഞില്ലേ ഒരു ബാർബർക്കും ഒരു ബാരിസ്റ്റർക്കും ഒരുപോലെ വേജസ് കിട്ടണമെന്ന് പറയാൻ കാരണം അതാണ് രണ്ടുപേരും ഒരുപോലെ ശക്തിയുള്ളവരാണ് ഒരേപോലെ ശ്രമ പരിശ്രമിക്കുന്നവരാണ് അപ്പോൾ ഈ പരിശ്രമത്തിന് വിലയുണ്ടെന്നും അത് എവിടെ വേണമെങ്കിലും വെക്കാമെന്നും ഉള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കലാണ് ഇന്നത്തെ ആവശ്യം അപ്പോൾ ഒന്ന് താഴെത്തട്ടിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു മേലെത്തട്ടിൽ ഈ പത്ത് വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഗ്ലോബൽ കമ്മിറ്റി ഉണ്ടാക്കുക നോൺ വയലൻ്റ് എക്കണോമിയെ വളർത്തിയെടുക്കുക ഇപ്പോഴുള്ള എക്കണോമി വളരെ വയലൻ്റ് ആയതുകൊണ്ട് മേലിൽ നിന്ന് താഴോട്ട് വരുന്ന എക്കണോമി ആയതുകൊണ്ട് താഴെത്തട്ടിൽ എവിടെയെല്ലാം ആണോ നോൺ വയലൻ്റ് എക്കണോമി ജനങ്ങൾ ഉണ്ടാക്കുന്ന എക്കണോമി അതിനെല്ലാം കണ്ടുപിടിക്കുക അവരെ എല്ലാം കൂട്ടിച്ചേർക്കുക അപ്പം നോൺ വയലൻ്റ് ആക്ഷൻ നോൺ വയലൻ്റ് എക്കണോമി അതിനുവേണ്ടി ഗ്ലോബൽ വർക്കിലാണ് ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് ഷം ശക്തിയെ നന്നായി ഉപയോഗിക്കാൻ കമ്മ്യൂണിറ്റി അസറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രയാസങ്ങൾ അതിനുവേണ്ടി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അങ്ങനെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ ആ പല സ്ഥലങ്ങളിലാണ് മധ്യപ്രദേശിൽ ആണ് കേന്ദ്രം മധ്യപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഒറീസ ഛത്തീസ്ഗഡ് അതാണ് ഞങ്ങളുടെ മെയിൻ കേന്ദ്രം ഇപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സൗത്ത് ഇന്ത്യയിലെ കേരള തമിഴ്നാട് കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശും കൂടെ ഈ സൗത്ത് ഇന്ത്യ കോർഡിനേഷൻ ഫോറം തുടങ്ങി ഗാന്ധിയൻ മൂവ്മെൻറ്റുകളെ ഒരുമിപ്പിക്കുക ഒരുമിപ്പിക്കുക അതാണ് ഇന്നത്തെ ആവശ്യം കാരണം ഗാന്ധിയെ എത്രമാത്രം ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ലൈറ്റ് ഹൗസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇരുട്ടിൽ തട്ടി തടയുമ്പോൾ ദൂരെ എവിടെയെങ്കിലും ആ ലൈറ്റ് കണ്ടെങ്കിലേ ചെന്ന് ചേരാൻ കഴിയുള്ളൂ ഗാന്ധി ഒരു ലൈറ്റ് ഹൗസാണ് ആ ലൈറ്റ് ഹൗസിനെ നശിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ അതിനെ സൂക്ഷിച്ചു വയ്ക്കുക ഗാന്ധിയുടെ വഴിയിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതിൽ വിശ്വസിക്കുന്ന ഒരുപടി ആളുകൾ ലോകത്തെല്ലാം ഉണ്ട് അവരെല്ലാം എല്ലാം കൂട്ടി അണക്കുക അതുപോലെ ഇന്ത്യയിലും ഗാന്ധിയൻ മൂവ്മെൻറ്റിനും നന്നായി റിവൈവ് ചെയ്യുക അതുകൊണ്ട് ഒരു പുതിയ ഗാന്ധി വിഭാവനം ചെയ്ത പോലെ ഒരു താഴെത്തട്ടിൽ നിന്ന് മേലോട്ട് പോകുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ആവശ്യമെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പരിഷത്തിനെ കുറിച്ച് ഏക്താ പരിഷത്തിൻ്റെ മെയിൻ പ്രവർത്തനം യുവാക്കളെ സോഷ്യൽ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാ എന്നാണ് അഹിംസ വഴിയിൽ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന കുറേ യുവാക്കളെ തയ്യാറാക്കുക കാരണം യുവശക്തി ഇന്ത്യയിൽ ഒരുപടി ഉണ്ട് അത് മുഴുവൻ പാർട്ടികൾക്ക് കൂടി പിടിക്കാനും തമ്മിൽ തല്ലാനുമായി ചെലവഴിക്കാൻ പാടില്ല ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യയുടെ റിജുവിനേഷൻ ഉണ്ടായിരിക്കണം പുനർനിർമ്മാണം ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഏക്താ പരിഷത്ത് അപ്പോൾ ഏക്താ പരിഷത്തും ഭാരത് പുനർനിർമ്മാൺ അഭിയാനൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിൽ ഏകദേശം ഒരു എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ജില്ലകളുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ജില്ലകളിൽ പത്ത് പത്ത് പേരെ കണ്ടുപിടിക്കുക അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചൊരു പതിനായിരം നല്ല യുവാക്കൾ തയ്യാറാക്കുക അതിൽ കൂടെ ഒരു ഒരു റീബിൽഡിങ് ഇന്ത്യ എന്നൊരു ഡ്രീം ഉണ്ടാക്കുക അതിലാണ് പേക്താ പരിഷത്ത് പെട്ടിരിക്കുന്നത് അതിനെയും ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ രമ്യ ഹരിദാസ് അങ്ങയുടെ ഒരു പ്രോഡക്റ്റാണല്ലേ നമ്മുടെ കുട്ടിയാണ് നമ്മുടെ കൂടെ നടന്ന് പഠിച്ച കുട്ടിയാണ് അങ്ങനെ പലരും പോയി കേട്ടോ പലരും പൊളിറ്റിക്സിലേക്ക് പോയി ഈ അനുഭവത്തിൽ കൂടെ പൊളിറ്റിക്സിൽ പോകുന്നത് നല്ലതാണ് ഇപ്പോൾ ഇന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ഞങ്ങളുടെ കൂടെ നടന്ന് പഠിച്ച കുട്ടിയാണ് ലല്ലു എന്ന് പറയും എല്ലാവരും അജയ ലല്ലു അപ്പോൾ ഒരുപടി ആളുകൾ പോളിറ്റിക്സിൽ ഇപ്പോൾ നമ്മുടെ നമ്മുടെ കേരള ഗവർണർ പോലെ എത്ര പേർ ഈ ഈ മൂമെൻറ്റുകളിൽ വിശ്വസിക്കുന്നു കേരള ഗവർണർ അങ്ങയുടെ ഭാഗമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും ഇത്തരം ഇത്തരം ജനങ്ങൾ ഒത്തുചേർന്ന് സമൂഹത്തെ മാറ്റി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ എഫേർട്സിലും ആരിഫ് മുഹമ്മദ് ഖാൻജിയുടെ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ അഭിമാനത്തോടെയാണ് ഈ സോഷ്യൽ മൂവ്മെൻ്റുകളൊക്കെ കണ്ടിരുന്നത് അവരെയൊക്കെ സഹായിക്കുന്നതിൽ അദ്ദേഹത്തിന് എപ്പോഴും താല്പര്യമായിരുന്നു അതുകൊണ്ട് ഭൂമിയുടെ പ്രശ്നമായാലും മദ്യത്തിൻ്റെ പ്രശ്നമായാലും കാടിൻ്റെ പ്രശ്നമായാലും ആദിവാസികളുടെ പ്രശ്നമായാലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അരിഫ് മുഹമ്മദ് ഖാൻജി അപ്പം അങ്ങനെയുള്ളൊരു ഗവർണർ കേരളത്തിലുള്ളത് നല്ലൊരു കാര്യമാണെന്ന് കരുതുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഭവവും അദ്ദേഹത്തിൻ്റെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലും കേരളത്തിലെ ഗാന്ധിയൻ മൂവ്മെൻറ്റിനും സോഷ്യൽ മൂവ്മെൻറ്റിനും കൂടെ മുന്നോട്ട് പോകാൻ കഴിയണം അവസാനത്തെ ചോദ്യം കേരളത്തിലെ യുവാക്കൾ അവർക്ക് ഇത്തരം രാജ്യം മാറ്റിമറിക്കുന്ന അവിടുത്തെ അടിസ്ഥാന വർഗങ്ങളെ നന്നാക്കിയെടുക്കുന്ന അങ്ങയുടെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ അവർ എന്ത് ചെയ്യണം ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചറിൽ നിന്നും യുവാക്കളെ പുറത്തു കൊണ്ടുവരാനാണ് ആവശ്യം കാര്യം കൺസ്യൂമറിസ്റ്റ് ആദ്യം ഭക്ഷണം മാത്രമായിരുന്നു കൺസ്യൂമർ കൺസ്യൂമറിസം ഇന്നിപ്പം ഇന്നിപ്പം എല്ലാം അവരുടെ ഭാഗമായി ഈ കൺസ്യൂമറിസത്തിന് എൻ്റെ ഇല്ലല്ലോ ഈ ഇത് പ്ലഷറിന് ഇല്ല എന്ന് പറയുന്നത് പോലെ ഇത് എത്ര ഉണ്ടായാലും മതിയാവില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ യുവാക്കൾ വന്നുപെട്ടിരിക്കുന്നു അവർ ഉപയോഗപ്പെടുകയാണെന്ന് അവർക്ക് മനസ്സിലാവുക അവരെ ഉപയോഗപ്പെടുത്തുകയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അതുകൊണ്ടാണ് കണ്ണൂരിലൊക്കെ കണ്ടില്ലേ ഒരു ഭാഗത്ത് ഒരു പാർട്ടി ഉപയോഗിക്കുന്നു വേറൊരു ഭാഗത്ത് വേറൊരു പാർട്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഇന്ന് ഈ യുവാക്കൾ ശരിക്കും ഉണരുകയാണെങ്കിൽ ഞാൻ ഞാൻ കരുതാ വെച്ചാൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ യുവാക്കൾക്ക് പറ്റും ഈ കേരളത്തിലെ യുവാക്കൾ പോയി ഇന്ത്യയിലെ എത്ര ഭാഗങ്ങളിലാണ് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് ഏത് സ്ഥലത്ത് പോയാലും നല്ലൊരു സ്കൂൾ കാണണമെങ്കിൽ അതാ കേരളക്കാർ നടത്തുന്ന സ്കൂൾ ഛത്തീസ്ഗഡിലൊക്കെ കേരള സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി അഡ്മിഷന് വേണ്ടി ലൈൻ ഉണ്ടായിരിക്കും അതാ നമ്മളെ നമ്മുടെ കേരള എന്നുള്ള ശബ്ദം എന്നോട് ചേർത്താൽ മതി അഡ്മിഷൻ വേണ്ടി അപ്പോൾ കേരള സ്കൂൾ കേരള സ്കൂൾ എന്ന് പറയുന്നത് അതുപോലെ അപ്പോൾ പല മേഖലകളിലും കേരളത്തിലെ യുവാക്കൾ പുറത്തേക്ക് പോയി പലതും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ എഡ്യൂക്കേഷൻ കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല നമ്മളുടെ എഡ്യൂക്കേറ്റഡ് യുവാക്കൾ ഒരു നൂറ് നൂറ് പേർ ഇത് പറഞ്ഞാൽ മതി ഞങ്ങളിതാ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു ഞങ്ങളിതാ മധ്യപ്രദേശിൽ പോകുന്നു ഞങ്ങളിതാ ഉത്തർപ്രദേശിലേക്ക് പോകുന്നു നമ്മളുടെ കേരള യുവാക്കൾ അവരുടെ അവരുടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥിതി ഉള്ളവരായതുകൊണ്ടും എഡ്യൂക്കേഷൻ നേടിയവരായതുകൊണ്ടും കൊണ്ടും ഇന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഈ വേണ്ടാതെ പൊളിറ്റിക്സ് കളിക്കുന്നതിന് പകരം സമയം കളഞ്ഞതിന് പകരം കൺസ്യൂമർ മാർക്കറ്റിൻ്റെ ഭാഗമാവുന്നതിന് പകരം ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ളൊരു ഫോഴ്സായി മാറാൻ കഴിയും അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഓരോ ഓരോ ബേച്ചായിട്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ സുനാമിയൊക്കെ ഉണ്ടായിപ്പോകുന്നില്ലേ അതുപോലെ ഇന്ന് കരുതുക ഇന്ന് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു സുനാമിയുണ്ട് കോവിഡിൻ്റെ ഒരു സുനാമിയുണ്ട് കഷ്ടപ്പാടിൻ്റെ ഒരു സുനാമിയുണ്ട് അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഈ യുവാക്കൾ മുന്നോട്ട് വരാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടൊരു കോൺസൻട്രേറ്റഡ് എഫേർട്ട് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടുന്ന് കുറേ യുവാക്കളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അയാൾ തയ്യാറായി വരുന്ന ആളുകൾ ഉണ്ട് ധാരാളം ആളുകൾ തയ്യാറായി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ എവിടെയൊക്കെയാണോ കേരള യുവാക്കൾ വന്നത് അവർ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ നിഷ്ഠയോടെ വളരെ കൂടി ജോലി ചെയ്യുന്നവരാണ് കേരളക്കാർ ഇവിടെ എന്തൊക്കെ ചെയ്താലും പുറത്ത് പോയാൽ ഉത്ത ഉത്തരവാദിത്തഭവത്തോടുകൂടി ചെയ്യുന്നവരായതുകൊണ്ട് വളരെ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ സ്വപ്നങ്ങൾ സഫലമാവട്ടെ എന്നെ പോലൊരാൾക്ക് കഴിയുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ ആളോട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ തിരക്കു ആലക്കൊഴിഞ്ഞിട്ട് നേരമല്ലെന്ന് പറഞ്ഞാൽ മതി തിരക്കൊഴിഞ്ഞിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാ ആശംസകളും പ്രാർത്ഥന താങ്ക് യു താങ്ക് യു